പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഡ്രോ ലേൺ ആൻഡ് ഗ്രോയുടെ മലയാളം ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾക്കൊരു പൂച്ചയെ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ മിക്കവരുടെയും വീട്ടിൽ ഉള്ള ഒരു വളർത്തു മൃഗമാണ് പൂച്ച പൂച്ചകൾ സ്വതവേ നല്ല വൃത്തിശീലമുള്ളവരാണ് അവ ഇങ്ങനെ ശരീരമൊക്കെ നന്നായി എപ്പോഴും തുടച്ച് നക്കി വൃത്തിയാക്കി വയ്ക്കും അവറ്റകൾക്ക് നല്ല കാഴ്ച ശക്തിയാണ് നല്ല കൂർത്ത കണ്ണുകളും കണ്ടില്ലേ പൂച്ചയുടെ കണ്ണുകൾ രാത്രിയിൽ വരെ പൂച്ചകൾക്ക് കാഴ്ചയുണ്ടെന്നാണ് പറയപ്പെടുന്നത് ആക്ച്വലി രാത്രിയിൽ അവർക്ക് പൂച്ചയുടെ കണ്ണിങ്ങനെ പച്ച നിറത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കും നമ്മൾ രാത്രിയിൽ ഒരു പൂച്ചയെ കണ്ടാൽ അതിൻ്റെ രണ്ട് കണ്ണുകൾ മാത്രമായിരിക്കും കാണാൻ പറ്റുക ഇരുട്ടത്ത് നമ്മൾക്ക് പിന്നെ പൂച്ചയ്ക്ക് നന്നായിട്ട് മണം പിടിക്കാനുള്ള കഴിവുണ്ട് കൂർത്ത ചെവികളുണ്ട് ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും ശബ്ദം കേട്ട പൂച്ച ഇങ്ങനെ ചെവി കൂർപ്പിച്ച് നോക്കും സാധാരണ പൂച്ചകൾക്ക് വെള്ള നിറമാണ് അല്ലെങ്കിൽ കറുപ്പ് നിറമുണ്ട് ചാര നിറത്തിലുള്ള പൂച്ചകളുണ്ട് ബ്രൗൺ കളറിൽ ഉള്ള പൂച്ചകളുണ്ട് തവിട്ട് നിറത്തിൽ പൂച്ചകളുടെ ശരീരത്തിൽ ചിലപ്പോൾ ഇങ്ങനെ വരകൾ കാണാറുണ്ട് പിന്നെ പൂച്ചകൾക്ക് മീശയുണ്ട് അതാണിത് ആ വരയ്ക്കുന്ന പോലെയുള്ള മീശകളുണ്ട് പൂച്ചകളും എലികളും ബദ്ധശത്രുക്കളാണ് എലിയെ കണ്ട പൂച്ച ഓടിച്ചിട്ട് പിടിക്കും ആൺപൂച്ചയെ നമ്മൾ സാധാരണ കണ്ടനെന്ന് വിളിക്കും കണ്ടൻ പൂച്ച പെൺപൂച്ചകളെ ചക്കിപ്പൂച്ചകളെന്ന് വിളിക്കും ഈ ചക്കിപ്പൂച്ചകൾക്ക് ഒരു തവണ ഒരേ സമയം മൂന്നും നാലും കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട് ഈ ചക്കിപ്പൂച്ചയുടെ പാല് കുടിച്ചാണ് ഈ കുഞ്ഞുങ്ങൾ വളരുന്നത് ചക്കിപ്പൂച്ച കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടൻ പൂച്ച കാണാതെ ഒളിപ്പിച്ച് വയ്ക്കും കണ്ടൻ പൂച്ച കണ്ടാൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഈ പൂച്ചകൾക്ക് പാല് കുടിക്കാൻ വളരെ ഇഷ്ടമാണ് നമ്മൾ കഥകളിലും പാട്ടുകളിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും പൂച്ച പാൽപാത്രം തട്ടിമറിച്ച് കണ്ണുമടച്ചങ്ങ് പാല് കുടിച്ച് കളയും അത്രയ്ക്കിഷ്ടമാണ് ഈ പൂച്ച മണം പിടിച്ച് പാല് തപ്പിക്കണ്ടുപിടിച്ച് കുടിക്കും എന്താലേ നമ്മളൊക്കെ സൂക്ഷിച്ച് പൂച്ചയുടെ അടുത്ത് നിന്ന് പാൽപാത്രം മാറ്റി സൂക്ഷിച്ച് വെക്കണം അതുകൊണ്ട് പൂച്ച കയറാത്തിടത്താണ് പാലൊക്കെ സൂക്ഷിച്ച് വീട്ടിൽ അമ്മമാർ വയ്ക്കുന്നത് കണ്ടില്ലേ ആ പൂച്ചയുടെ ഒരു ഗമ ഇതൊക്കെ നമ്മളുടെ നാട്ടിൽ വീട്ടിൽ വളർത്തുന്ന പൂച്ചകളാണ് അതേസമയം കാട്ടിൽ വേറെ പൂച്ചകളുണ്ട് ഇതേ വർഗത്തിൽപ്പെട്ട പൂച്ചകൾ പൂച്ചവർഗത്തിൽപ്പെട്ട കാട്ടുപൂച്ചകളുണ്ട് അതിലൊന്നാണ് നമ്മുടെ കടുവ പക്ഷേ നമ്മുടെ നാട്ടിലെ പൂച്ചകൾ പാവങ്ങളാട്ടോ അതിങ്ങളിങ്ങനെ മ്യാവൂ മ്യാവൂ എന്ന് ശബ്ദം വെച്ച് ഇങ്ങനെ നടക്കേ ഉള്ളൂ നല്ല സുന്ദരൻ വാലും നല്ല വെടിപ്പായ ശരീരവുമൊക്കെ ആയിട്ട് പൂച്ചകൾ അങ്ങനെ മിനുങ്ങി നടക്കും നമ്മളുടെ കാട്ടുപൂച്ചകളെ സൂക്ഷിക്കണം അവർ നമ്മളെ ഉപദ്രവിക്കും അല്ലെങ്കിൽ ആരും കടുവയുടെ അടുത്തെങ്ങും പോവില്ലല്ലോ അപ്പം നമ്മളുടെ പൂച്ച ഏകദേശം റെഡി ആയിട്ടുണ്ട് പൂച്ചയുടെ നാല് കാലുകളും ഒരു വാലും ഒക്കെ വരച്ച് ഒരു സുന്ദരൻ പൂച്ച റെഡിയായി എല്ലാ കൂട്ടുകാരും വരച്ച് നോക്കണം കേട്ടോ ബൈ